പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം തിരുവചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാവിലെ സമയം നിങ്ങളുമായി ഒന്നിച്ച് ഷെയർ ചെയ്യുവാൻ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന തിരുവചനം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 62 സങ്കീർത്തനം 8 വാക്യം. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവം നമ്മുടെ സങ്കേതമാ. ദൈവം നമ്മെ തളർത്തി കളയത്തില്ല, ദൈവം നമ്മെ കൈവിടത്തില്ല. ഈ രാവിലെ സമയം 4 ഒരേ വാക്കൊന്ന് പറഞ്ഞു നോക്ക്, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, ആ ദൈവം എൻ്റെ കൂടെ നിൽക്കും. പ്രൈസ് ദ ലോർഡ്. വിഷയങ്ങൾ പലതും വരട്ടെ, വിഷയങ്ങളിൽ പതറിപ്പോകാൻ സമ്മതിക്കാതെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമ്മുടെ സങ്കേതമാണ്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം ധൈര്യം സ്വർഗം നമുക്ക് നൽകി തരിക തന്നെ ചെയ്യും. കാരണം നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവം സ്വർഗത്തിലുണ്ട്. ബൈബിള് നമ്മെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനവനെ രക്ഷിച്ചു. കേൾക്കുന്ന ഒരു ദൈവമാ പ്രാർത്ഥന. അമ്മി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് ജീവനുള്ള കർത്താവാണ്, ഇന്നും നമുക്ക് വേണ്ടി ഉയരത്തിലുള്ളത്. അതുകൊണ്ട് തളരരുത് മക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ ശക്തരായി തീരാം. കാരണം വിളിച്ച ദൈവം വഴിയിലിടാൻ വേണ്ടി ആരെയും വിളിച്ചിട്ടില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും എന്ത് ചെയ്യുമെന്ന് വേവലാതിപ്പെട്ട് ഭാരപ്പെടാനല്ല, വിളിച്ച ദൈവം വഴിയിലിടത്തില്ല, അവസാനം വരെ നടത്തുവാൻ ഈ ദൈവം ശക്തൻ തന്നെയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കാം. നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഈ പ്രഭാതം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ, വചനത്തിൽ ധൈര്യപ്പെട്ട് മുന്നേറുവാൻ. യേശുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരേക്കും ഇടയാകണമേ. സ്വർഗം അങ്ങനെ ചെയ്യും. അതിനായി സ്തോത്രം. ധൈര്യത്തോടെ കാൽച്ചുവടുകളെ മുൻപോട്ട് വയ്ക്കുവാൻ ഈ ദിവസം രാവിലെ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനാലും വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.